സ്പേസ്, അതിനെ കുറിച്ച് ഇവിടെ എത്ര പേർക്ക് അറിയാം? അപ്പൊ ഈ പേഴ്സണൽ സ്പേസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? എന്താണ് നമ്മുടെ പേഴ്സണൽ സ്പേസ്? സോ നമ്മൾ അത് ഇവിടെ ആയിരുന്നാലും ശരി, വീട്ടിലായിരുന്നാലും ശരി, പുറത്തായിരുന്നാലും എവിടെ ആയിരുന്നാലും ശരി, ഒരാളും വേറൊരാളുമായിട്ട് നമ്മൾ ആശയമായിട്ടോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കൊണ്ടോ നമ്മൾ അവരുമായിട്ട് കണക്ട് ആയില്ല എന്നുണ്ടെങ്കിൽ, അപ്പൊ അയാൾ വീണ്ടും വീണ്ടും നമ്മളോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ നമുക്ക് നോ പറയാം, ഇനി എനിക്ക് താങ്കളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ പറയുന്ന സമയത്ത് അയാൾ നമ്മുടെ ശരീരത്തിൽ കൈവയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം, എന്റെ ശരീരത്ത് താങ്കൾ കൈവയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഇനി താങ്കൾ എന്റെ ശരീരത്ത് കൈവയ്ക്കരുത് എന്ന് നമുക്ക് അയാളോട് പറയാം അല്ലെ. അതും മീതി അയാൾ നമ്മുടെ ശരീരത്തിൽ കൈവയ്ക്കുകയാണെങ്കിൽ അതൊരു ആക്ഷനാണ് അയാൾ എടുത്തത്, അതിന്റെ റിയാക്ഷൻ മാത്രമാണ് സംഭവിച്ചത്. അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഒന്നല്ല അഞ്ച് പ്രാവശ്യം പറഞ്ഞു എന്റെ ശരീരത്ത് കൈ വെക്കരുത് വെക്കരുത്, എന്നെ തുടരുത് തുടരുത് എന്ന് പറഞ്ഞു. പറയാനുള്ളൂ, നമ്മള് നമ്മുടെ ഭാര്യ, കുഞ്ഞുങ്ങള്, സഹോദരി സഹോദരന്മാരായിട്ട് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് വേറൊരാൾ വന്നിട്ട് നമ്മളോട് ഇതുപോലെ പ്രൊവോക്ക് ചെയ്യുകയും നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെയോ നമുക്ക് ഇഷ്ടപ്പെടുന്നവരുടെ ശരീരത്തെ അവർ തൊടല്ലേ എന്ന് പറഞ്ഞിട്ട് തൊടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? നിങ്ങൾ അത് കേട്ടിട്ട് ചുമ്മാ പോകുമോ അതോ നിങ്ങൾ പ്രതികരിക്കുമോ? എനിക്ക് അതെ, ഞാനൊരു ഗെയിമറൊന്നുമല്ല, പക്ഷെ ഞാൻ നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾ പ്രതികരിക്കുന്നത് പോലെയേ ഞാനും പ്രതികരിച്ചിട്ടുള്ളൂ. നമ്മൾ തൊടണ്ട എന്ന് തൊടരുത് എന്ന് പറഞ്ഞിട്ടും ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ തല എന്ന് പറയുന്നത് അത് അവന്റെ അഭിമാനമാണ്. ആ അഭിമാനത്തിലാണ് അവൻ തൊട്ടത്. എന്നിട്ട് ഞാൻ തിരിച്ച് അവൻ ചെയ്തതുപോലെ ചെയ്തു പറഞ്ഞുകൊണ്ട് റോക്കി ചെയ്തത് അന്യായമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മേലിൽ മാത്രം കരിവാരി തേച്ചുകൊണ്ട് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതലൊന്നും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം റോക്കി സിജിയോട് ക്ഷമ പറയണം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം റോക്കി വന്നൊരു ക്ഷമ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്ഷമ ആയിട്ട് പുള്ളിയുടെ ആദ്യകാലത്തൊക്കെ പുള്ളി നല്ലപോലെ ക്ഷമ പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാരനായിരുന്നു, അതുകൊണ്ട് പറ്റിയത് അവൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടാകും, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നതെന്ന് പറയുന്നതിൻ്റെ അകത്ത് പുള്ളിയുടേതായ ന്യായീകരണങ്ങളാണ് നിരത്തുന്നത്, അല്ല ക്ഷമ പറയുന്നതായിട്ട് പുള്ളി പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പുള്ളി പറയുന്ന പുള്ളിയുടെ പേഴ്സണൽ സ്പേസിൽ കയറി എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ആ കുണുവാവെന്നൊക്കെ വിളിച്ച് പറയുന്ന ആ ഒരു രീതിയാണ് പറയുന്നത്. പിന്നെ പുള്ളി എന്താണ് പറയുന്നത്, പിന്നെ നിങ്ങൾ ഒരാൾ, നിങ്ങൾ സഹോദരങ്ങൾ, ഭാര്യ, മക്കൾ എല്ലാവരുടെ ആയിട്ട് പോകുമ്പോൾ തൊടരുതെന്ന് പറഞ്ഞ ഒരാൾ തൊടുന്നത് ശരിയാണോ, ഇങ്ങനെയൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. കുറേ ന്യായീകരണങ്ങളാണ് ചോദിക്കുന്നത്. നമുക്കിതിന് പറയാനുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം പുള്ളി പറയുന്നത് എവിടെ നിന്നാണ്? ബിഗ് ബോസ് എന്നൊരു ഷോയ്ക്കുള്ളിൽ നിന്ന് ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം പുറത്താണ് നമുക്ക് അംഗീകരിച്ചു കൊടുക്കുക. ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ തൊടരുതെന്ന് പറഞ്ഞ് തൊട്ടു, തൊടരുതെന്നല്ല അവിടെ റോക്കി പറഞ്ഞതെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇടി കഴിഞ്ഞ നിമിഷം തൊട്ട് റോക്കി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, തൊടരുതെന്ന് പറഞ്ഞിട്ട് തൊട്ടു, തൊടരുതെന്ന് പറഞ്ഞിട്ട് തൊട്ടു. ഇത് തന്നെയാണ് റോക്കി പിന്നീട് ഇന്ന് വരെ ആവർത്തിച്ചിരിക്കുന്നത്. പക്ഷേ റോക്കി അന്നത്തെ ആ സീൻ എടുത്ത് വീണ്ടും വീണ്ടും കണ്ടാൽ മനസ്സിലാവുന്നത് തൊട തൊട തൊടന്നാണ് പറഞ്ഞത്. സത്യാവസ്ഥ അതാണ്, തൊടടാ തൊടടാ എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ശരിക്കും പ്രകോപിപ്പിച്ചിട്ടുണ്ട് സിജോ ഇല്ലെന്ന് പറയുന്നില്ല. ഈ കുണുവാവെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, പിന്നെ താടിയെ പിടിച്ച് വലിച്ച്, അതെല്ലാം ദേഷ്യം വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത്രയും വലിയ പഞ്ച് കൊടുത്ത് 4 സ്ക്രൂ, കുറേ സ്ക്രൂവും ബാൻഡേജും 2 പ്ലേറ്റും എല്ലാം ഇടുന്ന അവസ്ഥയിൽ ഇത് സത്യമാണോ, ഇത് അത് ചുമ്മാ പറയുന്നതാണോ, അത്രയൊന്നും ആയിട്ടുണ്ടാവില്ലെന്ന് വരെ ജനങ്ങളിങ്ങനെ പറയുന്നു. പക്ഷേ അത് സത്യം തന്നെയാണ്, ഇടിച്ച് അങ്ങനെ ആക്കിയത് തന്നെയാണ്. റോക്കി എന്ന് പറയുമ്പോൾ ബോക്സ് ചാമ്പ്യനാണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കൊടുക്കണം, അല്ലാതെ കേൾക്കുന്നവരോ അതൊന്നും ഇല്ല, അത് വെറുതെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. അതല്ല, ഇടിച്ച് അങ്ങനെ ആക്കിയത് തന്നെയാണ്. അപ്പോൾ അത്രയും ഫുൾ പവറിലാണ് റോക്കി ഇടിച്ചത്. അതിന് ശേഷമാണ് റോക്കി ഇപ്പോൾ പുറത്ത് വന്നിരുന്നു കഴിഞ്ഞ് ഇങ്ങനെ ന്യായീകരണങ്ങൾ പറയുന്നത്. ഈ ന്യായീകരണങ്ങളിലും പുള്ളിയുടെ ഒരു ഈഗോയാണ് വെളിയിൽ വരുന്നത്. പുള്ളി പറയുന്നത് എന്താണ്, നമ്മുടെ ഫാമിലിയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരാൾ തൊട ശരിയാണ്, അങ്ങനെ വന്നാൽ നമ്മൾ അടിച്ച് ചെപ്പക്കുറ്റി തീർക്കും, അല്ല ചെവിക്കല്ലടിച്ച് തീർക്കും, ഇതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേങ്കിൽ ഇവർ ചെയ്തത് ബിഗ് ബോസ് എന്ന ഹൗസിനുള്ളിൽ നിന്നാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ എഴുതി ഒപ്പിടുന്നുണ്ട്, അവിടെ ബുദ്ധി കൊണ്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ്, രണ്ടാം പ്രൊവോക്കിംഗ് ഉണ്ടാവും, എന്നാലും ആത്മനിയന്ത്രണം വേണം. അതിന് മുന്നേ അവരുടെ പ്രോപ്പർട്ടി ഇടിച്ചു തകർത്താണ്
അതിനൊരു ശിക്ഷ കിട്ടിയതാണ്. അപ്പം ഇതെല്ലാം വെച്ചോണ്ടുള്ള ഒരു അവസ്ഥ, അല്ല ഒരു ഗെയിം ഷോയ്ക്കുള്ളിൽ പോയി നിന്നിട്ട് ഇങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ട് ഈ തരണ്ട ഒരു മറുപടിയല്ല റോക്കി ഈ തന്നിരിക്കുന്ന മറുപടി പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങൾക്ക് പറ്റിയൊരു മറുപടിയാണ്. ആത്മാർത്ഥമായിട്ട് റോക്കി ഇപ്പോഴും ഇതിൻ്റെ അകത്തൊരു ഖേദിക്കുന്നതായിട്ട് തോന്നുന്നില്ല ഈ മറുപടി കേട്ടിട്ട്.